ideas SH college thevara 2023 UG and PG admission related aayittulla karyanu. That is already avare seat maybe UG especially UG ekka avaru fill cheyidittunde pakshe ningalku arayalo ini allotmentukal adayidu matte allotmentukal ipo engineering architecture okke aanengilum allengil medical okke varana anusichittu seatukal vacancy varum okay PG ide angana PG ide in case endengilum seatilokke vacancy vannittundengil already apply cheyida kuttigal undallo ipo koduthekuna allotment kaniṭṭu next rank il nikkuna കുട്ടികളുണ്ടല്ലോ അവർക്ക് അവരെ ഇൻഫോം ചെയ്യാണ് ചെയ്യണം ഒരു പക്ഷേ വെബ്സൈറ്റിൽ അവരൊരു ഇനി ഒരു അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മേ ബി അവർ പബ്ലിഷ് ഒന്നും ചെയ്തെന്ന് വരില്ല സോ നിങ്ങൾ അവിടെ കൊടുത്തേക്കുന്ന ഞാൻ ആദ്യം തന്നെ എസ് എച്ചിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറും മെയിൽ ഐ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും മെസ്സേജോ മെയിലോ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം കാരണം അവരെല്ലാ കമ്മ്യൂണിക്കേഷൻ റിഗാർഡിങ് യു ജി ആൻഡ് പി ജി അഡ്മിഷൻ വിൽ ബി ത്രൂ ഇമെയിൽ എന്ന് അവർ പറയുന്നുണ്ട് സോ നിങ്ങൾ എപ്പോഴും ഇമെയിൽ നിങ്ങളുടെ സ്പാഷ്യ ത്രാമത്തെ നോക്കണം കേട്ടോ ഇങ്ങനെ വീഡിയോ കോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ ഇൻസ്റ്റയിലും വീഡിയോ കോൾ ചെയ്യരുത് അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യരുത് ദയവായിട്ട് അതൊന്നും ഒഴിവാക്കുക കേട്ടോ ഇങ്ങനെ കോൾ ചെയ്യുന്നത് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല സോ ഓക്കെ അപ്പോൾ നിങ്ങൾ യു ജിയുടെ ആണെങ്കിലും പി ജിയുടെ ആണെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ വിളിക്കും എന്ന് പറഞ്ഞു ഓൾറെഡി മെയിൽ അയക്കും അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും അടുത്ത് നിൽക്കുന്ന റാങ്കുകാർക്കായിരിക്കും മിക്കവാറും അഡ്മിഷൻ കൊടുക്കുക പക്ഷേ ഇവരിപ്പോൾ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കാരണം അവർക്കറിയില്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും അഡ്മിഷൻ എടുത്ത് പോയോ നിങ്ങൾക്ക് വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അവർക്കറിയില്ല സോ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് വേണം എന്ന് നിങ്ങൾ പറയാനായിട്ട് ഇവരൊരു ഗൂഗിൾ ഫോം യു ജിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ യു ജി ആണെങ്കിൽ ചൂസ് ഓൺലി കോഴ്സ് യു വാണ്ട് ടു ജോയിൻ അവിടെ ഏത് അതായത് യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സ് മാത്രം ചൂസ് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഇല്ല നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് എന്നുള്ള ഇതാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ യു ജിക്ക് എവിടെയാണ് ലിങ്ക് പി ജിക്ക് തൊട്ട് താഴെ ലിങ്ക് ഉണ്ട് അപ്പോൾ യു ജിയുടെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഗൂഗിൾ ഫോമിലേക്ക് പോകും അപ്പോൾ കഴിവതും നമ്മുടെ മെയില് ഓപ്പൺ അതിൽ തുറക്കാൻ നോക്കുക കേട്ടോ മെയിലിലേക്ക് തുറക്കാൻ നോക്കുക രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിലിൽ പിന്നെ നമ്മളുടെ പേര് ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ നമ്പർ അതായത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് അപ്ലൈ ചെയ്തവർക്ക് എസ് എച്ചിൽ മഹാരാജസിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ചാൻസ് കിട്ടിയേക്കാം അപേക്ഷിക്കാത്തവർക്കും പക്ഷേ പിന്നീടുള്ള മറ്റൊരു കാറ്റഗറിക്കും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും അങ്ങനെ അതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് കൊടുക്കാം എന്നല്ലെങ്കിൽ സ്പോട്ടിൽ പങ്കെടുക്കാം അങ്ങനെയൊന്നുമില്ല അപ്ലൈ ചെയ്തവരിൽ നിന്ന് തന്നെയാണ് അവർ വേക്കൻസി വരുമ്പോൾ വിളിക്കുന്നത് അപ്പോൾ അത് കൺഫേം ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ ഞാൻ ഇന്ന് ഡോണ്ട് ഡിസ്റ്റർബിൾ ഇടാൻ മറന്നുപോയി സോ അതാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല എത്രമാത്രം മെസ്സേജുകളും മെയിലുകളും ഇൻസ്റ്റാ മെസ്സേജുകളാണ് വരുന്നത് എന്നുള്ളത് അല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പർ അതായത് നിങ്ങൾ എസ് എച്ചിൽ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻ നമ്പറില്ല ആ നമ്പർ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഇത് രണ്ടും എസ് എച്ച് കൊടുത്തേക്കണ തന്നെ ആവാൻ ശ്രദ്ധിക്കുക പിന്നെ ഏത് കോഴ്സിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ഇവിടെ ഇപ്പോൾ ഒരു കോഴ്സ് മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിവിടെ ചൂസ് ചെയ്തിട്ട് വേറെ ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് പോകും കേട്ടോ അപ്പോൾ ഏറ്റവും ഇതിലേറ്റവും ആഗ്രഹമുള്ള കോഴ്സ് മാത്രം ചൂസ് ചെയ്യുക പിന്നെ ജനറൽ റാങ്ക് അതായത് ഈ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു റാങ്കാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ജനറൽ റാങ്ക് ഇഫ് അപ്ലൈഡ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട് കണ്ടോ ഓക്കെ എന്നിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ കാറ്റഗറി സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇവർ ഓൾറെഡി ആപ്ലിക്കേഷൻ നമ്പറും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ റാങ്ക് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ജനറൽ റാങ്ക് ഇപ്പോൾ അപ്ലൈഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്തവർക്കല്ല ജനറൽ റാങ്ക് ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ എനിവേ ഇതാണ് ആ ഒരു ഗൂഗിൾ ഫോം അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ ഇതിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് അത് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ഗൂഗിൾ ഫോം നോക്കിയത് സാധാരണ അവർ അപ്ലൈ ചെയ്യാത്തവരല്ലാതെ വിളിക്കാറില്ല സോ ഇവിടെ ഇങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം ഇവിടെ ഈ ഒരു റാങ്ക് ഇഫ് അപ്ലൈഡ് എന്ന് ചോദിച്ചത് കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ അതനുസരിച്ചിട്ട് വേക്കൻസി വരുന്നതനുസരിച്ചിട്ട് അവർ കോൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ